നവംബർ മാസത്തിലെ അവിട്ട നക്ഷത്രക്കാരുടെ ഗുണദോഷ ഫലങ്ങൾ ഒന്ന് പരിശോധിച്ച് നോക്കാം. സർവാഭിഷ സ്ഥാനത്ത് വ്യാഴം സഞ്ചരിക്കുന്നതുകൊണ്ട് ഈ നവംബർ 20 വരെ ദൈവാധനം നല്ല രീതിയിൽ ഉണ്ട്. അതുപോലെ തന്നെ സ്വക്ഷേത്ര ബലവാനായിട്ടാണ് അവിട്ട നക്ഷത്രക്കാർക്ക് ശനി നിൽക്കുന്നത്. ഭാഗ്യസ്ഥാനത്ത്, അതായത് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യസ്ഥാനത്ത് കർമാധിപതി നിൽക്കുന്നു. അത് പരിവർത്തന യോഗം ചെയ്തിട്ട് കർമാധിപതി ഭാഗ്യസ്ഥാനത്തും ഭാഗ്യാധിപതി കർമ്മസ്ഥാനത്തുമാണ്. അപ്പൊ മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കർമ്മസംബന്ധമായിട്ട് തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾക്ക് യോഗമുണ്ട്. എന്നാൽ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അഷ്ടമാധിപതിയാണ് പരിവർത്തന യോഗം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഉള്ള തൊഴിൽ തന്നെ നഷ്ടപ്പെടുക, ചെയ്യുന്ന തൊഴിലിനനുസരിച്ചുള്ള ഗുണം കിട്ടാതിരിക്കുക, ഇങ്ങനെയുള്ള കുറച്ച് വൈഷമ്യങ്ങൾ അനുഭവിക്കാനുള്ളൊരു സാധ്യതയുണ്ട്. എന്താണെങ്കിലും ആ വ്യാഴത്തിന്റെ മാറ്റം 20-ാം തീയതി വരുമ്പോൾ അത് അവിട്ട നക്ഷത്രക്കാര പൊതുവേ തന്നെ, അതായത് കുംഭക്കൂറുകാരാണെങ്കിൽ 12-ലേക്കും അതുപോലെ തന്നെ മകരക്കൂറുകാരാണെങ്കിൽ ജന്മത്തിലേക്കുമാണ് വ്യാഴം വരുന്നത്. ആ വ്യാഴത്തിന്റെ അനിഷ്ടപ്രദമായിരിക്കുന്ന മാറ്റമാണ് വേണം പറയാനായിട്ട്. അപ്പൊ ദൈവാധീനം കുറച്ച് കുറയാനും അതുപോലെ തന്നെ ശനി സ്വക്ഷേത്ര ബലവാനാണെങ്കിൽ 7 ശനിദോഷമാണ് രണ്ടു കൂട്ടർക്കും, അതായത് മകരക്കൂറുകാർക്കും കുംഭക്കൂറുകാർക്കും ഉള്ളത്. അപ്പൊ ശനിദോഷ പരിഹാരവും വിഷ്ണു പ്രീതി വരുത്താനുള്ള കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചെയ്യണം. കുംഭക്കൂറുകാർ പ്രത്യേകിച്ചും ദേവീക്ഷേത്രത്തിൽ അതാശക്തി വെളിപാട് കാര്യങ്ങളൊക്കെ ചെയ്യണം. കാരണം അനാവശ്യമായിട്ടുള്ള ചെലവ് വർദ്ധിക്കാനും ഉള്ളത് വരുമാനത്തിൽ കുറവ് വരാനും കർമ്മസംബന്ധമായിട്ട് മുടക്കം വരാനുള്ള യോഗ. അഷ്ടമാധിപതി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ കർമാധിപതിയാണ് രക്ഷസ്ഥാനത്ത് നിൽക്കുന്നത്. അപ്പോ ഈ കർമാധിപതിയെ ബാധകാധിപത്യം വഹിച്ച് പരസ്പരം ബാധയിൽ നിന്നിട്ട് ദൃഷ്ടി ചെയ്യുന്നത് കാരണം ചെയ്യുന്ന തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് മകര കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രശ്നങ്ങൾ അനുഭവിക്കാനുള്ള യോഗം. അതുപോലെ തന്നെ അഭക്ഷ്യമായ വസ്തുക്കൾ ഉള്ളിൽ ചെല്ലാനുള്ള യോഗമുള്ള സമയമാണ്. അതുകൊണ്ട് തന്നെ ഭക്ഷണം കഴിയത്തില് അശുദ്ധി വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. സംസാരം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ്. നല്ലത് പറഞ്ഞാലും അത് കേൾക്കുന്നവർക്ക് അപ്രിയമായിട്ട് തോന്നുക, എടുത്തു ചാടി നേതൃത്വപരമായിട്ടുള്ള സംസാരം എന്ന് മറ്റുള്ളവർക്ക് തോന്നുന്ന ഒരവസ്ഥയും അതുകൊണ്ട് തന്നെ മറ്റുള്ളവരെ അപ്രീതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഭക്ഷണത്തിൽ അശുദ്ധി വരാനും ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ വരാനും യോഗമുള്ള സമയമാണ്. അതുപോലെ കണ്ണ് ചെവി മുതലായിട്ടുള്ള ഭാഗങ്ങളും രോഗാവസ്ഥ കാര്യങ്ങൾ വരാതിരിക്കാനായിട്ട് കുംഭക്കൂറുകാർ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മകരക്കൂറുകാർക്ക് കർമ്മ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട് അനുകൂലമായിരിക്കുന്ന അവസ്ഥ കാര്യങ്ങളും ഭാഗ്യവർദ്ധനവും ഇങ്ങനെയുള്ള കാര്യങ്ങളും യോഗമുണ്ടെങ്കിലും പൊതുവെ അവിടെ നക്ഷത്രക്കാർക്ക് വരുമാനത്തിൽ കുറവും ചെലവിൽ വർധനവിനും ഉള്ള യോഗമാണ്. ഭവന സംബന്ധമായിരിക്കുന്ന ഗുണം അനുഭവിക്കാനായിട്ട് മകരക്കൂറുകാർക്ക് സാധിക്കുമ്പോൾ കുംഭക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ 16-ാം തീയതി വരെ വീട് വിട്ടു നിൽക്കുകയോ വീടുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങൾ മുഖാന്തരമുള്ള മാനസികമായിട്ടുള്ള ടെൻഷൻ അനുഭവിക്കുകയോ വീട് നഷ്ടപ്പെട്ടു പോവുക, വീട് വിൽക്കേണ്ട അവസ്ഥ കാര്യങ്ങൾ വരിക, വീടുമായിട്ട് ബന്ധപ്പെട്ട് ഋണബാധ്യത ഉണ്ടാവുക, ഇങ്ങനെയുള്ള കുറച്ച് ദോഷങ്ങൾക്കോ യോഗമുണ്ട്. അപ്പം മേൽപ്പറയപ്പെട്ട ദോഷങ്ങൾക്കൊക്കെ പരിഹാരമായിട്ട് ദേവീക്ഷേത്രത്തിൽ അതാശക്തി വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നന്നായിരിക്കും. വീടിന് സമീപത്തുള്ളവരും അയൽക്കാരുമായിട്ടും അതുപോലെ തന്നെ സുഹൃത്തുക്കളുമായിട്ടും കലഹം ശത്രുദോഷം പോലെയുള്ള കാര്യങ്ങൾ വരാതിരിക്കാനായിട്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയും ചെയ്യും. ഇതൊക്കെയാണ് മകരക്കൂറുകാരെ സംബന്ധിച്ച് പൊതുവായിട്ട് നവംബർ മാസമുള്ള അവസ്ഥ കാണുന്നത്. അപ്പൊ നല്ല വിഷ്ണു ക്ഷേത്രത്തിലും അയ്യപ്പ ക്ഷേത്രത്തിലും ദേവീ ക്ഷേത്രത്തിലും യഥാശക്തി വഴിപാട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മേൽപ്പറയപ്പെട്ട ദോഷഫലങ്ങളുടെ ദുരിതം കുറയ്ക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.